വിട്ടോ പറയാം ആ വരട്ടെ വരട്ടെ പോന്നട്ടെ വണ്ടി എടുക്കല്ല അല്ലാതെ എവിടുത്തെ മര്യാദയാ വണ്ടി കൈ കാണിച്ചെടുത്തിട്ട് വേറെ വണ്ടിയിലാ കയറി പോക്ക് കൈ കാണിച്ച തോന്നി കൊടുത്തല്ലേ വണ്ടി കൊണ്ടുവന്ന് നിർത്തുക ഏത് മോട്ടോർ വാഹനം അത് എവിടെ നിൽക്കുന്നൊന്നും ഗ്യാരണ്ടി തരാൻ പറ്റൂല എന്റെ സൗകര്യത്തിന് നിർത്തണം വണ്ടി മതി എനിക്ക് ഓടോ ആ പിന്നെ അങ്ങനെ മൊയ്തീനെ ഞാൻ കൂലാക്കി ഇരുന്നാലും വണ്ടി ഒന്നാണ് പോട്ടെ മൊയ്തീന് കൈ നിസ്സാര കാര്യത്തിന് എന്തിനേ വഴക്ക് അല്ല മൂപ്പർക്ക് നമ്മളെ വണ്ടി കയറാൻ സൗകര്യപ്പെടുന്നൊന്നും അറിയണല്ലോ സാർ ഇറങ്ങി ആ വണ്ടി പോയട്ടെ എന്റെ വയറ്റ് പഴുപ്പ് കൂട്ടിക്കണ്ട ആ വന്നാട്ടെ താനെ ഈ നരന്ന് പോളേനൊക്കെ പേടിക്കാൻ പോയാ പിന്നെ ആരെയൊക്കെ പേടിക്കും പേടിക്കേണ്ടവരൊക്കെ പേടിക്കണ്ടേ സാറേ കാള പറ്റൂന്ന് കേട്ടാ കയറെടുക്കുന്ന സ്വഭാവമാണ് അത്തിന്റെ നത്തോ നത്തോ മൂങ്ങ ആരെങ്കിലും അവിടെ സാറ് വണ്ടി കയറി ആ അപ്പൊ എവിടെ പോണ്ടേ ആ താൻ വിട് ഞാൻ പറയാ ഒരു മിനിറ്റ് ഇപ്പൊ വരാ ആ വേഗം വരണം ഹലോ ഇതാര് വെൽക്കം എത്ര നാളായി കണ്ടിട്ട് സോപ്പിടൊന്നും വേണ്ട കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് സംസാരിച്ചൊക്കെ മറന്നോ മറക്കാൻ നോക്കൂ ഇമ്പോസിബിൾ ഇരിക്കും സ്ഥലം പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എന്നെ നിങ്ങളുടെ പഞ്ചാര കേൾക്കാനല്ലേ വന്നത് എനിക്കിന്ന് രണ്ടാലൊന്ന് അറിയണം എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരുമില്ലേ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്ററാണത് ഇന്നൊരു തീരുമാനത്തിലെത്തണം നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു നല്ല ചെരുപ്പല്ല അഞ്ഞിട്ടാ ബാറ്റയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് തേയൂല എന്നത്തേക്ക് ഒഴിഞ്ഞു തരും ഡിയർ നായർ ബിലീവ് മീ വീട് ഒഴിഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സൗകര്യപ്രദമായ വീട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം രണ്ടായി കിട്ടണ്ടേ കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഒഴിയും ഒഴിഞ്ഞിരിക്കും ആ നായരില്ലേ പാവം അയാൾ വെയിറ്റ് ചെയ്യും അയാൾ അവിടെ നിൽക്കട്ടെ ഒരു വീട് ഞാൻ സംഘടിപ്പിച്ചു തന്നാലോ ആ നിമിഷം ഞാൻ ഒഴിയും അറ്റ് ദാറ്റ് മൊമെന്റ് എന്നാൽ ഈ നിമിഷം ഒഴിഞ്ഞു ഞാനൊരു വീട് ശരിയായി കേട്ടാ വരുന്നത് പക്ഷെ എല്ലാ സൗകര്യം ഉണ്ടോ കൺവീനിയൻസ് ഓൾ കൺവീനിയൻസ് നാല് മുറി അടുക്കള കക്കൂസ് ലൈറ്റ് പൈപ്പ് ആശുപത്രി ബസ് സ്റ്റോപ്പ് സ്കൂള് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടൗൺ ആണോ ടൗൺ മുറ്റത്ത് കാർ വരുമോ ശ്രമിച്ചാൽ അടുക്കളയിൽ വരും അടുത്ത് അമ്പലം ഉണ്ടോ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാന്തരം ദേവീക്ഷേത്രമാണ് ഓ രണ്ട് കിലോമീറ്ററോ ദാറ്റ് ഇസ് ടു മച്ച് ഓ നോ 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 ആ വീട് ശരിയാവില്ല അടുത്തൊരു അമ്പലമില്ലാത്ത വീട് വീടാണോ കള്ളം എന്നെ പിന്നെ എന്നിട്ട് അടുക്കളയിലുണ്ട് അമ്പലം എത്ര നാളോടെ എന്നിട്ട് കുരങ്ങളിപ്പിക്കുന്നു പൊട്ടി എടോ വീടിന്റെ ആധാരം എന്റെ പേരിലായിരിക്കും പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇത് എന്റെ വീടാ എന്റെ കുടുംബത്തൊന്നും വഴക്കുണ്ടാക്കിയാ തന്റെ എല്ല് കാണൂല എന്നെ താൻ എന്നെ കൊല്ലടോ കൊല്ല് ഞാനത് ചെയ്യില്ല പക്ഷെ ചെയ്യാൻ പറ്റിയവര് എന്റെ കൂട്ടത്തിലുണ്ട് നില്ലണ്ട എന്താ മാവ കണ്ടോ ഉദയ സർക്കസിലെ ഫയൽവൻ എന്റെ അനന്തരവൻ സ്വന്തം അനന്തരവൻ ഒരു മിനിറ്റ് തന്നെ നേരത്തെ എന്താ പ്രശ്നം പ്രശ്നം തന്റെ അമ്മാവൻ തന്നെയാ ആറേ ആറ് മാസം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുത്തു കൊല്ലം ഏഴ് കഴിഞ്ഞു വാടക കൂട്ടി തരാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല എനിക്ക് എന്റെ പെൻഷനില്ലാതെ വേറെ വരുമാനമില്ല എന്റെ വീട് ഒഴിഞ്ഞു കേട്ടോ ഒഴിഞ്ഞു തരാൻ എനിക്ക് മനസ്സില്ല താൻ കൊണ്ട് കേസ് കൊടുക്കും ആ കേസ് കൊടുക്കാൻ തന്നെയാ പോണത് ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ നോക്ക് നോക്ക് ലെറ്റ് സീ ലെറ്റ് എസ് സീ കൊടോ പാമ്പ് പിടിക്കുള്ളൂ അവന്റെ തലയിൽ ഇടുത്തി വീഴും മനസാക്ഷി ഇല്ലാത്തവൻ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ അല്ല ഈ പോലീസും കോടതി ഒന്നും ഇല്ലാതെ കഴിച്ചൂടെ അപ്പൊ താനാണോ ഉച്ചയിക്കുന്നത് അതല്ല സാറിന് വീട് ഒഴിഞ്ഞിട്ടാ പോരെ പോലീസും കോടതി ഒന്നും കൂടാതെ ഒരു എളുപ്പ വഴിയുണ്ട് ഇവനല്ല അവനെ തന്തൻ ഇറക്കി തരാം അതെന്ത് വഴി അതൊരു വളഞ്ഞ വഴിയാ കുറച്ച് കാശിയിൽ പോവും പറ്റുമോ കാശിയിൽ എന്നാ പന്ത് മൊയ്തീനെ കൊടുത്താ അവരി അറിയിക്കോളി ആ എന്നെ കൊണ്ടിട്ട് പോരി നാരായണട്ടാ നാരായണൻ ഇവിടെയാണോ ഇന്നടത്തൊന്നുമില്ല ഇവിടെയാണ് സ്ഥിരമായിട്ട് പകലുറക്കം രാത്രിയോ രാത്രി സാധാരണ ഉറക്കല്ലല്ലോ പിന്നെ വേണമെന്നുണ്ട് ഇവിടെ എവിടെയും കിടന്നുറക്കും മൂപ്പര് ഈ കക്ഷിക്ക് വീടില്ലേ വീട് എന്ന് പറഞ്ഞാൽ കാണും ഒക്കെ മൂപ്പര് വീട് തന്നെ വരി ധൈര്യമായിട്ട് വരി കയറിക്കോളി ഇന്റെ പ്രധാന ദോസ്താണ് മൂപ്പര് നോക്കണേ നാരായണട്ടാ അതെ ഇവിടെ ഒക്കെയാണ് മൂപ്പര് ആസ്ഥാനം എത്ര ചോര കണ്ടോനാണ് ഇവൻ ഇല്ലാ വേറെ ഒന്ന് കണ്ടോ മനുഷ്യന്റെ ചങ്കും കോരലും എവിടൊക്കെയാണ് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാവന്നെ നമുക്ക് കൊല്ലും കൊലപാതൊന്നും വേണ്ടട്ടോ എനിക്ക് വീടൊന്ന് ഒഴിപ്പിച്ച് കിട്ടിയാ മതി എന്തും അതിന്റെ വഴിക്ക് നാരായണട്ട ഹാൻഡിൽ ചെയ്തോളൂ പന്തിപ്പോ നമുക്ക് വിട്ടെന്ന സ്ഥിതിക്ക് ഇനി സാറ് കളിയിലിടപെടരുത്
നാരായണൻ പന്തേറ്റ് ഗോൾ മുഖത്തേക്ക് പാഞ്ഞ് കയറും, ഗോൾ അടിക്കും. പോരെ, നാളെ ഇനി എവിടെ ചെന്ന് തപ്പും? നമ്മളില്ല കൂടെ, നിങ്ങൾ നടക്കി വരി പോവാ. ഇതൊക്കെ നമ്മളെ വീട് തന്നെ, സാറ് കാണിക്കാതെ വന്നാട്ടെ. ശാന്തമ്മേ, ശാന്തമ്മേ. ഞാൻ വിചാരിച്ചു ഈ പാവങ്ങളെയൊക്കെ മറന്നു. അങ്ങനെ മറക്കാൻ ഒക്കും നിന്നെ. കേറി ഇരിക്കേട്ടാ, അല്ലെങ്കിൽ ഉമ്മറത്തിരിക്കണ്ട, അകത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, അയാൾ അവിടെ നിന്നോളൂ. ഓ, എനിക്കറിയാം മൊയ്തിരിക്കാക്ക് ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ശാന്തമ്മേ, അത് പറയരുത്. സ്നേഹമില്ല എന്നുള്ളൊരു വാക്ക് ശാന്തമ്മ പറയരുത്. പറയും പോലെ നാരായണേട്ടൻ അകത്തുണ്ടോ? ഏത് നാരായണേട്ടൻ? നത്തോ? നത്തോ? ഒന്ന് പതുക്കെ പറ, ആളെങ്ങനെ അകത്തുണ്ട്? പുളിച്ച തെറിയേക്കൂ. ഒന്ന് വിളിക്കരി. അയ്യോ, ഇവിടെ ഇല്ല. എന്റെ അടുത്ത് കളവ് പറയരുത്. എന്റെ അമ്മയാണ് സത്യം, നാരായണേട്ടൻ ഇവിടെ ഇല്ല. ഇനി ഞാൻ രാവും പകലും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ പോയി കിടക്കണ ഇയാള്? കയ്യിൽ കുറച്ച് കാശ് വന്നു പെട്ടിട്ടുണ്ടല്ലോ, അത് തീർക്കാതെ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. വന്ന കാലെ നിക്കാതെ അകത്തേ കയറി ഇരിക്കേട്ടാ. നാരായണേട്ടൻ വന്നൊരു കോളാണ്. ഇനി ഇയാൾ എവിടെ ചെന്നാണ് തപ്പ റബ്ബേ? അല്ല സാറേ, എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ. വണ്ടി എടുക്കണോ? ആ, എന്നാ പോവുക. നീ നമ്മളെ നത്തിനെ കണ്ടോ? ഇല്ല. ഇനി ഇയാൾ എവിടെ ചെന്ന് കിടക്കുന്ന പഠിച്ചോനെ? എന്താ കാര്യം? നല്ലൊരു കോള് വന്നിട്ടുണ്ട്. നമ്മളെ കൊച്ചുകുഞ്ഞാശാന്റെ കടയിലെത്തി പോന്നതാ. നത്തിന് ഉടനെ കിട്ടണം, അല്ലെ പാർട്ടി കയ്യിന്ന് പോവേ. അയ്യോ വിടണ്ട, നത്തിന് ഏത് തെങ്ങിന്റെ മണ്ടയിലായാലും നമുക്ക് തപ്പിയെടുക്കാം. എന്നാ ജോസ്, ഒന്നാ വഴിക്ക് നീങ്ങ്, ഞാൻ ഒന്ന് ഷാപ്പ് പോയേക്കാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തൂങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. ആവശ്യത്തിന് ഒരാൾ അന്വേഷിച്ചോ? കാണില്ല. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഈ കക്ഷികളെയൊക്കെ നമുക്ക് വിശ്വസിക്കാമോ? നത്ത് പാവം നമ്പാ, ഇത്തിരി ചെറ്റത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളൂ. ആ മൊയ്തീൻ ഉണ്ടല്ലോ വേതാളം, അവനെ അങ്ങനെ നമ്പണ്ട, കള്ളനാ. നത്തുനാരായണന്റെ വലം കയ്യാന്ന് പറഞ്ഞ അവന്റെ നടപ്പ്. നത്തിന് വലം കയ്യോ ഇടം കയ്യോ ആയിട്ട് ആകെ ഒരൊറ്റ ഒരുത്തരേ ഉള്ളൂ, രാമു, ഇടിയൻ രാമു. ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആരാന്ന് പറഞ്ഞില്ല, എന്താ അത്യാവശ്യത്ര? അയാളാം. ആ തന്നെ. ആരാ? മനസ്സിലായില്ല. എന്റെ പേര് ഭാസ്കരൻ നായർ. ആ ടയറ് കടക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴറിഞ്ഞത് നിങ്ങളെ കണ്ട ആളെ പിടികിട്ട് വന്നു. ആരേ? നമ്മുടെ നാരായണൻ. ഓഹോ, തല്ലാനോ കൊല്ലാനോ? കൊല്ലൊന്നും വേണ്ട, വേണ്ടി വന്ന നാല് പൂജ കുഴിച്ചണം. എനിക്ക് എന്റെ വീട് ഒഴിഞ്ഞിട്ടു. അതിന് നാരായണരാ പോലീസാ? അതിന്റെ കാശ് എത്രയായിരുന്നു വെച്ചാ കൊടുക്കാന്നേ? അങ്ങനൊരു കാശ് അവന് വേണ്ട. മനുഷ്യന്മാര് നന്നാവാൻ സംഭവിക്കത്തില്ലല്ലോ. തെമ്മാടിത്തരത്തിന് അവനെ വിളിച്ചോണ്ട് പോയി ഇടിച്ചതിന്റെ പണ്ട ഞാൻ കലക്കും. അതിന് എന്നെ ഇടിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ പോയി അയാളോട് പറ. അവനെ തല്ലിയാ നന്നാവില്ല, ഇനി അവനെ ഗുണ്ടായസത്തിന് വിളിക്കാൻ വരുന്നവർക്ക് അടി. മനസ്സിലായോ? എനിക്ക് ഏത് നേരത്തെ ഈ ബുദ്ധി തോന്നി എന്റെ ദൈവമേ. ചൊവ്വനിട്ടിരുന്ന മനുഷ്യൻ സൗകര്യമായിട്ട് നടക്കാമായിരുന്നു. എന്തൊരു കല്ലിടലാണ്! ചേട കള്ള പന്നി, ആളെ മക്കാരാക്കിട്ട് മുങ്ങാണല്ലേ. അടിച്ചാന്റെ സിൽവർ ഞാൻ അളക്കും. ഓട്ടോറിക്ഷ കാശ് എത്രയാണെന്ന് വെച്ചാൽ തന്നേക്കാം. ഏ, പിന്നെ നാരായണന്റെ തൊക്കെ ഞാൻ നടത്തിന്റെ കാശാരി വരും. എല്ലാം കൂടി എത്രയാണെന്ന് വെച്ചാൽ തന്നേക്കാം. ആ നോ, ഒരഞ്ഞൂറ് അഞ്ഞൂറ് രൂപ. പിന്നെ 10-20 കിലോമീറ്റർ അല്ലേ ഇവിടെയുള്ളു. ഞാനൊരു 50 രൂപ തരാം. എന്റെ തനി സ്വഭാവം നീ അറിയും. ഇത് വലിയ പുലിവാലായല്ലോ എന്റെ ഈശ്വര. ഇനി ബസ് കാശുള്ളൂ, ഇത് ഞാൻ തരില്ല. മതി, ബാക്കി നാരായണന്റെ കൂടി വീട്ടിൽ വരുമ്പോ വാങ്ങിച്ചോണ്ട്. എനിക്കൊരു നത്തനെ വേണ്ട, നാരായണനും വേണ്ട, തടി ഒഴിവായി കിട്ടിയാ മതി. ഇത് എന്ത് പിശാചിക്കലാണ്? ഉടുമ്പ് പിടിക്കണവരെ പിടിക്കണത്, ഒന്ന് അവിടെ ഒന്നിവിടെ.
എന്ത് പട്ടി വല്ലാതെ കുരയ്ക്കുന്നു, കള്ളന്മാരാരോ വന്നിട്ടുണ്ട്. ഞാനെടുക്കാം. അച്ഛാ എനിക്ക് പേടിയാവുന്നു. അതെ, ഞാൻ നാരായണൻ. നത്ത് നത്ത് തന്റെ അച്ഛൻ അങ്ങനെ വിളിച്ചടിച്ച് പലിയാൻ കുടിക്കും പന്നി. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങ. പുറത്തെ കടുവ നിൽക്കല്ലേ, വളർത്ത മേത്തിന് മര്യാദക്ക് വളർത്തിക്കൂടെ. പട്ടിയാണെങ്കിൽ എന്ത്, എന്നെ നിലം തുണിച്ചില്ലെന്നേ. കൊച്ചകത്തേക്കല്ലേ, പെങ്ങൾ പോയി കിടന്നോ, ഞാൻ കൂടെ അല്പം സംസാരിക്കാനുണ്ട്. 2000 രൂപ വരണം. പോലീസ് കേസുണ്ടായ ആ ചിലവും വഹിക്കണം. എന്തിന് 2000 രൂപ? വീട് ഒഴിപ്പിച്ച് താക്കോൽ കൈ തരും. ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ? അക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, തൽക്കാലം ഇവിടെ ഇറങ്ങി പോയാ മതി. എങ്കിൽ എന്റെ കാശ് എന്നൊക്കെ ഞാൻ പോയേക്കാം. നിങ്ങളിതിൽ ഇടപെടണ്ടെന്ന് പിന്നെ നിന്റെ കാശ്? ഇടപെടാൻ ഞാൻ തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് എടുക്കുന്ന ചരിത്രം നാരായണനില്ല. വീട് ഒഴിപ്പിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, എനിക്ക് എന്റെ കാശ് കിട്ടണം. ചോര കണ്ട് പേടി മാറിയവനാണ് നാരായണൻ, അതാരും മറക്കണ്ട. ഒഴിപ്പിക്കണോ വേണ്ടയോ, രണ്ടായാലും കാശിന് കുറവില്ല. എന്ത് തീരുമാനിച്ചു? എന്നാ പിന്നെ ഒഴിപ്പിച്ചിട്ട് എന്നാ പോര്? മതി, ഇന്ന് വേണോ നാളെ വേണോ? നാളെ മതി. അപ്പോ പട്ടിയെ ചങ്ങൽ കിട്ടാൻ ഞാൻ വരാതെ കിടന്നോളാം. നിങ്ങൾക്ക് വാതിലടച്ചകത്തിൽ നിന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.